മോഹൻ എഴുന്നേറ്റോ. ഡാഡി എണീറ്റിട്ടില്ല, ഞാൻ ആദ്യം എണീറ്റത്. കുട്ടികളുടെ ഉച്ച കേട്ട് ചെന്ന് നോക്കിയപ്പോഴാ വെളിച്ചം ക്ലാസ് എടുക്കുന്ന കണ്ടത്. എന്നെ കണ്ടപ്പോ അനുമോള് വല്ലാത്തൊരു നോട്ടം. ഓക്കെ, നിങ്ങൾ പൊക്കോ, ഞാൻ അയാളുടെ പാട്ട് പഠിപ്പിക്കൽ ഇന്നത്തോടെ അവസാനിപ്പിച്ചു തരാം. ഇത് പാട്ട് പഠിപ്പിക്കൽ അവസാനിപ്പിക്കുന്ന ഒരു പ്രശ്നം മാത്രമായിട്ട് കാണണ്ട. കളഞ്ഞുപോയ ഈ വീട്ടിലെ നമ്മുടെ അധികാരം തിരികെ പിടിക്കാൻ വേണ്ടിയുള്ള ഒരു അറ്റാക്കും കൂടിയാ. മാത്രമല്ല, ഈ അവസരം മുതലെടുത്ത് പറ്റിയ അവളെ ആ അനുമോളേം കൂടി അടിച്ചു പുറത്താക്കണം. മോഹൻ എന്തായാലും ഇനി അവളുടെ കാര്യത്തിൽ കമാന്നൊരു അക്ഷരം ഇണ്ടില്ല. ശരി, ഞാൻ ഏറ്റു. ഞാനൊന്ന് റെഡിയാട്ടിപ്പോ താഴേക്ക് വരാം. നിങ്ങൾ പോയിക്കോ, വേഗം വരണേ ഡാഡി. യെസ്, ദാ എത്തിക്കഴിഞ്ഞു. അയാളുടെ അഹങ്കാരം മാത്രമല്ല, അവളുടെ ഇവിടുത്തെ സുഖവാസവും ഞാൻ ഇന്നത്തോടെ അവസാനിപ്പിക്കും. Stop it! തന്നോട് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ, നക്കാപ്പിച്ച കീപ്പണി ശ്രീമംഗലത്തിൽ ചെയ്യരുതെന്ന്. ഇന്ന് ഇത്രയും മതി, നിങ്ങൾ ചെന്നോളൂ. നാളെ കൃത്യസമയത്ത് വരണം. നിങ്ങൾ എന്താ പറഞ്ഞത്? നക്കാപ്പിച്ചയ്ക്ക് പണി ചെയ്യരുതെന്നോ? സംഗീതത്തിന്റെ മഹത്വത്തെ കുറിച്ച് യാതൊരു ബോധവുമില്ലാത്ത നിങ്ങളോട് സംസാരിക്കുന്നതും പോത്തിന്റെ ചെവിയിൽ വേദം ഓതുന്നതും തമ്മിൽ യാതൊരു വ്യത്യാസവും എനിക്കറിയാം. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല, മറ്റു ചിലത് പറയാനുണ്ട്. ചന്ദ്ര, വേണ്ട, ഇനി ഇപ്പൊ വഴക്കിനൊന്നും നിക്കണ്ട. മേനോൻ സാറിന് ഇതൊന്നും ഇഷ്ടമല്ലെങ്കിൽ അദ്ദേഹം പോയിട്ടാവാം. അതാണ്, അമ്മ പറഞ്ഞതിൽ തന്നെ ഞാൻ പറയാമെന്ന ചില കാര്യങ്ങൾ ഒളിഞ്ഞു കിടപ്പുണ്ട്. അമ്മ എന്താ പറഞ്ഞേ? മേനോൻ സാർ പോയിട്ടാവാന്ന്. എന്താ അതിന്റെ അർത്ഥം? താങ്കൾ ഞങ്ങളുടെ അതിഥിയാണ്, ഇന്നല്ലെങ്കിൽ നാളെ പോവും, പോയേ മതിയാവൂന്ന് അല്ലേ? അമ്മയുടേത് മര്യാദയുടെ ഭാഷയാ, പക്ഷെ എന്റെ ഭാഷ അതല്ല. എന്റെ വീട്ടിൽ കയറി വന്ന് എന്നോട് ആജ്ഞാപിക്കാൻ താൻ ആരോടോ പരട്ട മേനോനെ. ഇങ്ങനെയൊക്കെ നിങ്ങളെ കൊണ്ട് പറ്റൂ? ഒരു യു പറയാനും വിരൽ ചൂണ്ടാനും, അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ചെയ്യാനോ പറയാനോ ഉള്ള ചങ്കൂറ്റം ഉണ്ടോ മേനോന്? എങ്കിൽ പറ, ഞാനിത് കേൾക്കാൻ റെഡിയാ. ചന്ദ്രേട്ട, എന്റെ ഡാഡിയോട് മര്യാദയ്ക്ക് പെരുമാറണം. ഈ വീട്ടിലുള്ള എനിക്കുള്ള എല്ലാ അവകാശങ്ങളും എന്റെ ഡാഡിക്കും മമ്മിക്കും ഉണ്ട്. ഏത് വകുപ്പില്? മോഹൻ നിന്റെ കഴുത്തിലല്ലേ താലി കെട്ടിയത്? ഒരു ഭാര്യ എന്ന നിലയിൽ നിന്റെ അവകാശത്തിലോ സ്വാതന്ത്ര്യത്തിലോ കൈകടത്താൻ ഞാനോ എന്റെ ഭാര്യയോ വരില്ല. നിന്റെ ഡാഡിക്ക് ഇന്നും ഇന്നരെയും തുടങ്ങിയതല്ല ഈ ആളുകളി. ഒരിക്കൽ ഇതേ സ്ഥലത്ത് വെച്ച് എന്റെ കുട്ടികളുടെ മുമ്പിൽ എന്നെ അപമാനിച്ചവനാ നിന്റെ ഈ ഡാഡി. അന്ന് ഞാൻ കൈയും കെട്ടി നിന്നു, ഒരക്ഷരം മിണ്ടാതെ. പക്ഷെ അന്നത്തെ ചന്ദ്രനല്ല ഇന്നത്തെ ചന്ദ്രനെന്ന് നിന്റെ ഡാഡി അറിയാതെ പോയി. ഇപ്പൊ മനസ്സിലായി കാണും. എന്താണാവോ ഈ പഴയ ചന്ദ്രേട്ടനും പുതിയ ചന്ദ്രേട്ടനും തമ്മിലുള്ള വ്യത്യാസം? മുമ്പ് ഇറന്നു തിന്നോണ്ടിരുന്നു, ഇപ്പത്തോ ഇറന്നു തിന്നുന്നു. അത് തന്നെ മേനോനെ, അങ്ങനെ എരന്നും തുരന്നോ ഒന്നും തിന്നേണ്ട ഗതികേട് എന്റെ മക്കൾക്കില്ല. മേനോന് ആവശ്യമില്ലാതെ പ്രശ്നം ഉണ്ടാക്കാതെ ചെല്ല്. പത്മിനി, നീ നിന്റെ ഡാഡിയെ വിളിച്ചോണ്ട് പോ. മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി തന്നെ വന്നതാമേ. ചന്ദ്രേട്ടൻ 10 കുട്ടികളെ സംഗീതം പഠിപ്പിച്ച് ജീവിക്കാൻ ഉണ്ടാക്കുന്നതിൽ ഞങ്ങൾക്ക് ആർക്കും ഒരു പ്രശ്നവുമില്ല. പക്ഷെ ഇവൾ ആ കൂട്ടത്തിലുള്ളതാ ഞങ്ങളുടെ പ്രശ്നം. ആരെ ഇവള്? എവിടുന്ന വന്നത്? ചന്ദ്രേട്ടന് ഇവളുമായിട്ട് എന്താ ബന്ധം? അതെല്ലാം ക്ലിയർ ചെയ്തിട്ട് മതി.
മോളെ പോലെ അടുത്തിരുത്തലും പഠിപ്പിക്കലും ഒക്കെ. ഇതൊക്കെ ഇവിടെ അല്ലാതെ വേറെ വല്ലയിടത്തും നടക്കൂ. ഒരിക്കലും ഒരു ആങ്കൊച്ചായി വേഷം കെട്ടി വലിഞ്ഞു കയറി വന്ന് എല്ലാരെയും കയ്യിലെടുത്തു. ഒരു സുപ്രഭാതത്തിൽ അറിയുന്നു ഇത് പെങ്കൊച്ചാണെന്ന്. മോഹൻ അടക്കം എല്ലാരും പുറത്തു പോകണമെന്ന് പറഞ്ഞിട്ടും ചന്ദ്രൻ അവളെ ഇവിടെ പിടിച്ചു നിർത്തി. മോളാണത്രേ. അതിന്റെ അർത്ഥം എന്താ? എല്ലാം ചന്ദ്രൻ അറിഞ്ഞുകൊണ്ടുള്ള കളിയാണെന്ന് അല്ലേ? അങ്ങനെ ഇപ്പൊ ഒരാൾ മാത്രമായിട്ട് അങ്ങനെ മിടുക്കണാവണ്ട. ആരാ എന്താ ഏതാന്ന് അറിയാത്തൊരു പെങ്കൊച്ചിനെ ഇവിടെ നിർത്താൻ പറ്റില്ല. അത് പറയാൻ നിങ്ങൾ ആരാന്ന എന്റെ ചോദ്യം. ഇതെന്റെ വീടാ, ഇവിടെ എനിക്ക് ഇഷ്ടമുള്ളവരെ ഞാൻ താമസിപ്പിക്കും. അങ്ങനെ അങ്ങ് തറപ്പിച്ച് പറയാതെ ചന്ദ്രേട്ടാ. അങ്ങനെ ഒരാളുടെ ഇഷ്ടം മാത്രം നോക്കി കാര്യങ്ങൾ നടത്തണമെങ്കിലേ എല്ലാവരും നിങ്ങളുടെ ചെലവിൽ കഴിയുന്നവരായിരിക്കണം. ഇവിടെ നിങ്ങളും ഭാര്യയും അമ്മയൊക്കെ കഴിയുന്നതേ എന്റെ ഭർത്താവിന്റെ ചെലവിലാ. പത്മിനി, അല്ലാന്ന് നിങ്ങൾ വാദിക്കുമായിരിക്കും, പക്ഷെ സത്യാവസ്ഥ എല്ലാവർക്കും അറിയാം. നിങ്ങൾ പറഞ്ഞ ഒരു കാര്യം ഞാൻ അംഗീകരിക്കുന്നു. നിങ്ങളോട് ആജ്ഞാപിക്കാനും ഉത്തരവിടാനും എന്റെ ഡാഡിക്ക് അവകാശമില്ല. സമ്മതിക്കുന്നു. പക്ഷെ എനിക്ക്, ഈ പത്മിനിക്ക് അതിന് അവകാശമുണ്ട്. ഊരും പേരും അറിയാത്തൊരു പെൺകൊച്ചിനെ ഈ വീട്ടിൽ വളർത്താൻ ഞാൻ സമ്മതിക്കില്ല. എന്റെ മകൾക്കിവിടെ സ്വസ്ഥത കിട്ടണം, സമാധാനം കിട്ടണം. ഇന്നലെ ഇറങ്ങിപ്പോന്നു പറഞ്ഞൊരു നാടകം നടത്തിയല്ലോ മൂന്നാളും കൂടി, എന്നിട്ട് എന്തേ പോയില്ല. മോഹന്റെ വായിൽ നിന്ന് എന്തെങ്കിലും വീഴണം, അതിൽ കടിച്ചു പിടിച്ച് ഇവിടെ തങ്ങണം. അതിനല്ലേ അമ്മ പറഞ്ഞയച്ച് മോഹനെ വിളിപ്പിച്ചത്. ഒന്നും ആർക്കും മനസ്സിലാവില്ല എന്ന് കരുതിയോ? അങ്ങനെ ഇവിടെ കടിച്ചു തൂങ്ങി കിടക്കുന്ന ഗതികേടൊന്നും ഞങ്ങൾക്കില്ല പത്മിനി. ചന്ദ്രേട്ട, ഇനി എന്തിനാ ഇതൊക്കെ കേട്ടോണ്ട് ഇവിടെ നിൽക്കുന്നത്? അവകാശം അധികാരം ഉള്ളൊരു വായിട്ട് ശ്രീമംഗലത്ത് നമുക്ക് ഇറങ്ങാം ഈ നിമിഷം തന്നെ. അത് തന്നെയാ നിർമ്മല ഇവരുടെ ലക്ഷ്യം. നമ്മുടെയൊക്കെ മനസ്സെന്താന്ന് ഇവർക്ക് വ്യക്തമായിട്ട് അറിയാം. ഒന്ന് മുറിവേൽപ്പിച്ചു വിട്ടാ ആ നിമിഷം പടിയിറങ്ങുന്നു അറിയാം. നടക്കില്ല പത്മിനി, ഞാനും നിർമ്മലയും മോളും ഇവിടെ തന്നെ കഴിയും. എങ്കിലതൊന്ന് കാണണം. ഇവളെ പുറത്താക്കി വാതിലടച്ചാൽ ആരും ചോദിക്കാൻ വരില്ല എന്നോട്. മുൻപ് നിങ്ങളുടെ മോഹൻ ഉണ്ടായിരുന്നു നിങ്ങളുടെ ബലത്തിന്, എന്നാ ഇന്നതില്ല. ഇവിടെ വലിച്ച് പുറത്തു കളയും ഞാൻ. മോഹൻ വരുവോ രക്ഷിക്കാനെന്ന് ഞാനൊന്ന് കാണട്ടെ. എനിക്കും ഏട്ടനും ഒരേ അവകാശമാണുള്ളത്. എന്റെ ഏട്ടന്റെ ഒരു പ്രവൃത്തിയും തടയാനുള്ള അധികാരം നിനക്കോ നിന്റെ ഡാഡിക്കോ മമ്മിക്കോ ഇല്ല. ഈ വീടിനകത്ത് കയറി പറ്റിയെന്ന് കരുതി പഴയതുപോലെ ഏട്ടനെയോ അമ്മയോ ഏട്ടത്തെയോ ഭരിക്കാൻ ചെന്നാൽ പടിക്ക് പുറത്താവുന്നത് നീ ആയിരിക്കും. നീ ഈ വീട്ടിൽ എന്റെ ഏട്ടന് ഇഷ്ടമുള്ളവരെ താമസിപ്പിക്കും, പാട്ട് പഠിപ്പിക്കും, പാടും. അതൊക്കെ എന്റെ ഏട്ടന് ഇഷ്ടമാ. എന്റെ ഏട്ടന് വേണ്ടി എന്റെ ഇഷ്ടം പോലും ഞാൻ മാറ്റിവെച്ചെന്നിരിക്കും. അപ്പോഴല്ലേ നീയും നിന്റെ ഡാഡിയും മമ്മിയും മേലാൽ ഇത് ആവർത്തിക്കരുത്. പേടിക്കണ്ട, ഇനി ആരും മോളെ ഒന്നും പറയില്ല. Thank you.
ഇപ്പൊ മോക്ക് മനസ്സിലായോ? പത്മിനി വിചാരിച്ചാലൊന്നും ചന്ദ്രേട്ടനെ മോഹനെയും തമ്മിൽ തെറ്റിക്കാനോ ശത്രുക്കളാക്കാനോ ഒന്നും പറ്റില്ല എന്ന്. പുറമേക്ക് ദേഷ്യം കാണിക്കുമെങ്കിലും മോഹന്റെ, അതായത് നിന്റെ അച്ഛന്റെ മനസ്സിൽ സ്നേഹമുണ്ട്. അച്ഛൻ വരണത് കണ്ടപ്പോ ഞാൻ ആകെ പേടിച്ചുപോയി. ഇനി അങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ലെന്ന് ഇപ്പം മനസ്സിലായില്ലേ? മോഹൻ കയറി വന്നപ്പോ പത്മിനി അവളുടെ ഡാഡിയും തമ്പുരും ഒക്കെ കരുതിയത് മോഹൻ ഉടനെ അവരോടൊപ്പം ചേർന്ന് വല്യച്ഛന്റെ സംഗീത ക്ലാസ് നിർത്തിക്കുന്നാ. പക്ഷെ മോള് കേട്ടില്ലേ, എന്റെ ഏട്ടൻ ഇഷ്ടമുള്ളവരെ താമസിപ്പിക്കും പാട്ട് പഠിപ്പിക്കുന്ന മോഹൻ പറഞ്ഞതോടെ പത്മിനിയുടെ മുഖം ദേ ഇത്രയായി. എന്തായാലും മോൾ ഇവിടെ താമസിക്കുന്നതിനോ വല്യച്ഛനടുത്ത് സംഗീതം പഠിക്കുന്നതിനോ ഇവിടെ ആരും ഒന്നും പറയാൻ പോണില്ല. മോൾ ഈ ചായ കൊണ്ടുപോയി അച്ഛന് കൊടുക്ക. പേടിക്കണ്ട, വല്യമ്മയല്ലേ പറയണേ, മോള് ധൈര്യമായിട്ട് കൊണ്ടു കൊടുക്ക്. എന്താ എന്താ മോഹൻ? ഈ വീട്ടിൽ നിന്ന് ചന്ദ്രേട്ടന് നിർമ്മലയെടുത്ത് ഇറങ്ങാൻ തുടങ്ങിയപ്പോ ഒരു കാര്യം ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു. നിങ്ങൾ മകനായിട്ടോ മകളായിട്ടോ ആരെ വളർത്തുന്നതിനും എനിക്ക് എതിർപ്പില്ല, ഞാൻ അതിലൊന്നും ഇടപെടില്ലെന്ന്. അതെ പറഞ്ഞിരുന്നു, അതിനിപ്പോ എന്താ ഉണ്ടായേ? ആ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞിരുന്നു, എനിക്കിഷ്ടമില്ലാത്തവര് എന്നോട് സംസാരിക്കാനോ എന്റെ സ്നേഹം പിടിച്ചുപറ്റാനോ ശ്രമിക്കരുതെന്ന്. അതിനിപ്പോ സ്നേഹം പിടിച്ചുപറ്റാൻ അനുമോൾ എന്ത് ചെയ്തു? ഒരു ചായ കൊണ്ടുവന്നതാണോ? വേണ്ട, എനിക്ക് ചായ കൊണ്ടുവന്ന് തരാൻ ഇവിടെ വേറെ ആരുമില്ലേ? എന്താ മോഹൻ ഇത്? ഇത് ആദ്യമായിട്ടല്ലല്ലോ അനു മോഹന് ചായ കൊണ്ടുവരണത്. അതിന് വേണ്ട എന്നാ ഞാൻ പറഞ്ഞത്. എന്റെ മനസ്സിൽ നിന്ന് ഞാൻ പിഴുതെറിഞ്ഞു കളഞ്ഞ ഒരാളുടെ മുഖം പിന്നെയും എന്റെ മുമ്പിൽ കൊണ്ടുവന്ന് പ്രദർശിപ്പിക്കുന്നത് എനിക്കിഷ്ടമല്ല. ഞാൻ കാണാൻ ആഗ്രഹിക്കാത്തൊരു മുഖമാണത്. ക്ഷമിക്കും മോഹൻ, അവള് വരാൻ മടിച്ചതാ. ചായയും കൊടുത്ത് നിർബന്ധിച്ച് പറഞ്ഞു വിട്ടത് ഞാനാ. മേലാൽ ഇവളുടെ കയ്യിൽ ചായ കൊടുത്തയക്കരുത്. മോനു, നിനക്ക് എങ്ങനെ ഇത്ര ക്രൂരമായിട്ട് സംസാരിക്കാൻ കഴിയുന്നു? സംസാരിക്കാൻ എനിക്ക് അർഹതയുണ്ടേട്ടാ. എന്റെ തമ്പുരുമോളേക്കാൾ എന്റെ മനസ്സിലെ സ്നേഹം വാരി കോരി കൊടുത്തതാ ഞാൻ ഇവന്, അല്ല ഇവൾക്ക്. എന്നിട്ട് ഇവൾ എന്നോട് ചെയ്തതെന്താ? എന്നെ വെല്ലുവിളിച്ച് തോൽപ്പിക്കാൻ നടക്കുന്ന പത്മിനിയുടെ മുമ്പിൽ മറുപടി പറയാനാവാതെ ഉത്തരം മുട്ടിച്ച് എന്നെ വെറുമൊരു കോമാളിയാക്കി നിർത്തിച്ചില്ലേ? ഇല്ല, ഇനി എന്റെ മനസ്സിൽ ഇങ്ങനൊരു രൂപം വേണ്ട, വേണ്ട. എന്നെ വെല്ലുവിളിച്ച് തോൽപ്പിക്കാൻ നടക്കുന്ന പത്മിനിയുടെ മുമ്പിൽ മറുപടി പറയാനാവാതെ ഉത്തരം മുട്ടിച്ച് എന്നെ വെറുമൊരു കോമാളിയാക്കി നിർത്തിച്ചില്ലേ? ഇല്ല, ഇനി എന്റെ മനസ്സിൽ ഇങ്ങനൊരു രൂപം വേണ്ട, വേണ്ട. ഡാഡി, ദാ ചായ.
എന്റെ ഡാഡി ഒരിക്കലും നിന്റെ അച്ഛനെ കിട്ടില്ലടി, വിട്ടു തരില്ല ഞാൻ. എന്റെ മമ്മി പറയുന്ന പോലെ ഇത് വെറും ഒരു സാമ്പിളാ. ഇനി നീ ഇവിടെ നിൽക്കുന്ന ഓരോ ദിവസവും എന്റെ ഡാഡി നിന്നെ കൂടുതൽ കൂടുതൽ വെറുക്കേയുള്ളൂ, ഇല്ലെങ്കിൽ ഞാൻ വെറുപ്പിക്കും. മര്യാദയ്ക്ക് ഇവിടം വിട്ട് പോകുന്നതാ നിനക്ക് നല്ലത്. നിന്നെ പോലുള്ള ഏതോ ലോക്കൽസിന്റെ കൂടെയായിരുന്നില്ലേ നീ, അവരുടെ കൂടെ പൊയ്ക്കോ, അതാ നിനക്ക് നല്ലത്. എന്തിനാ നിർമ്മലെ മോഹന്റെ മുമ്പിലേക്ക് കാലത്തെ ഇവിള ചായയും കൊടുത്ത് പറഞ്ഞു വിട്ടത്? കുറച്ച് ദിവസം കൊണ്ട് ഇത്രമാത്രം വെറുക്കപ്പെടേണ്ട ഒരുവളായി മോഹന്റെ മുമ്പിൽ ഇവിടെ മാറിപ്പോയത് ഞാൻ അറിഞ്ഞില്ല അമ്മേ. തെറ്റെന്റേതാ? എനിക്ക് മനസ്സിലായി, ടിക്കറ്റ് ഫെയർ കൂടുന്നതിലല്ല പ്രശ്നം, ടിക്കറ്റ് ഓക്കെ ആയി കിട്ടണം. അതാ ഞാൻ റാഫിയെ തന്നെ വിളിച്ചത്. ഓക്കെ, അപ്പൊ റാഫി ഇങ്ങോട്ട് വിളിക്കുമോ അതോ ഞാൻ അങ്ങോട്ട് വിളിക്കണോ? ഓക്കെ, താങ്ക് യു. മമ്മി, ഡാഡിയുടെ കയ്യിന്ന് അനുമോൾക്ക് ശരിക്കും കിട്ടി. മമ്മി, ഡാഡിയുടെ കയ്യിന്ന് അനുമോൾക്ക് ശരിക്കും കിട്ടി. എന്താ നീ പറഞ്ഞത്? ഡാഡി വന്ന് വല്യച്ഛനെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചത് ഡാഡിക്ക് ഇപ്പോഴും അവളോട് ഇഷ്ടാണെന്നാ. പക്ഷെ വല്യച്ഛനോടും വല്യമ്മയോടും ഉള്ള ഇഷ്ടം ഡാഡിക്ക് അനുമോളോട് ഇല്ലെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. അതെങ്ങനെ മനസ്സിലായി? ഡാഡി വന്ന് ഗ്രാൻഡ്പായെ മമ്മിയെ ഷൗട്ട് ചെയ്ത് ഓടിച്ചപ്പോ അവള് വിചാരിച്ചിട്ടുണ്ടാവും ഡാഡിക്ക് അവളോടുള്ള വെറുപ്പൊക്കെ മാറിയെന്ന്. അത് വിചാരിച്ചിട്ടാവും തോന്നുന്നു വല്യമ്മ ഡാഡിക്ക് കൊടുക്കാൻ അവളുടെ കയ്യിൽ ചായ കൊടുത്തയച്ചത്. പക്ഷെ അവളത് കൊണ്ട് ഡാഡിയുടെ മുമ്പിൽ ചെന്നപ്പോ ആരാ നിന്നോട് ഈ ചായയും കൊണ്ട് എന്റെ മുമ്പിൽ വരാൻ പറഞ്ഞത്? പൊയ്ക്കോ എന്റെ മുമ്പിന്ന്, മേലാൽ എന്റെ മുമ്പിൽ നിന്നെ കണ്ടുപോരുത്, പൊയ്ക്കോ എന്നൊക്കെ പറഞ്ഞ് ഷൗട്ട് ചെയ്തു. അവള് കരഞ്ഞോണ്ട് ഓടടാ ഓട്ടം. നേരാണ് മോളി പറയുന്നത്? അതേ മമ്മി, ഗോഡ്സേ ഞാൻ സത്യ പറയുന്ന. അത് മാത്രമല്ല, സിറ്റ് ഔട്ടിൽ നിന്ന് എണീറ്റ് ചെന്ന് അവളുടെ കയ്യിൽ ചായ കൊടുത്തയച്ചേന് വല്യമ്മ വഴക്ക് പറയുകയും ചെയ്തു. ആര് സിമ്പതി കാണിച്ച് എന്റെ സ്നേഹം പിടിച്ചു പറ്റാൻ നോക്കണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേന്നൊക്കെ പറഞ്ഞു. ഈ തക്കത്തിന് ഞാൻ അടുക്കളയിൽ പോയി ഒരു ചായ എടുത്തോണ്ട് വന്ന് ഡാഡിക്ക് കൊടുത്തു. ഡാഡി അത് വാങ്ങി കുടിക്കുകയും ചെയ്തു. വെരി ഗുഡ്. അപ്പൊ അവസരത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ എന്റെ ചക്കരക്കുട്ടി പഠിച്ചു അല്ലേ? കേട്ടില്ലേ ഡാഡി? അതാണ് പ്രസൻസ് ഓഫ് മൈൻഡ് എന്ന് പറയുന്നത്. അത് പിന്നെ വിശ്വനാഥ മേനോന്റെ പേരക്കുട്ടിയല്ലേ, അവസരത്തിനൊത്ത് പെരുമാറാൻ വേറെ ആരും പഠിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. എന്നിട്ട് ഡാഡി എന്റെ കയ്യിൽ നിന്ന് ചായ വാങ്ങി കുടിക്കുന്ന കൂടി കണ്ടപ്പോ അനുമോളുടെ മുഖം കാറ്റുപോയ ബലൂൺ പോലെ ഷൂന്നായിപ്പോയി.
അപ്പോഴേക്ക് അച്ഛമ്മയും വന്ന് വല്യമ്മ വഴക്കു പറഞ്ഞു. അപ്പം നമ്മള് വിചാരിച്ചതുപോലല്ല. മോഹന് ചന്ദ്രനോട് നിർമ്മലയോടുള്ള താല്പര്യം ആ പെണ്ണിനോടില്ല. അവളോട് ഇപ്പോഴും വെറുപ്പ് തന്നെയാ. പപ്പി കേട്ടല്ലോ, ഈ വെറുപ്പ് ഊതി പെരുപ്പിച്ചെടുക്കേണ്ടത് നിന്റെയും മമ്മിയുടെയും ഡ്യൂട്ടിയാ. നിങ്ങളോട് ആരെയും സിറ്റൗട്ടിൽ കയറിയിരിക്കാൻ പറഞ്ഞേ? അമ്പലപ്പറമ്പിലും തെരുവിലും ഒക്കെ ചെണ്ടയും കൊട്ടി പാടി നടക്കുന്നവരോട് സംസാരിച്ച് വെറുതെ നമ്മുടെ എനർജി വേസ്റ്റ് ചെയ്യുന്ന എന്തിനാ? ചെല്ലടി, ചെന്ന് നിനക്ക് എടുക്കാനുള്ളത് വല്ലതും എടുത്ത് ഇറങ്ങിപ്പോയിക്കോണോ ഇവന്മാരുടെ കൂടെ.